നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നു. ഷാജ് കിരൺ തന്റെ നല്ല സുഹൃത്തും വിശ്വസ്തനുമായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ശിവശങ്കറായിരുന്നു ഷാജ് കിരണിനെ പരിചയപ്പെടുത്തിയത്. അയാൾ ഇടനിലക്കാരനായാണ് എത്തിയത്. സരത്തിനെ പോലീസ് പൊക്കുമെന്ന് ഷാജ് കിരൺ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുവെന്നും സ്വപ്ന പ്രതികരിച്ചു. എന്താണ് നടന്നതെന്ന് നാളെ അറിയാമെന്ന് സ്വപ്ന സുരേഷ് പ്രതികരിച്ചു. ശബ്ദരേഖ പുറത്തു വന്നാൽ എല്ലാം വ്യക്തമാകുമെന്നും സ്വപ്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒന്നാം നമ്പർ ദേഷ്യത്തിലാണെന്ന് ഷാജ് കിരൺ പറയുന്നുണ്ടായിരുന്നു. വിജിലൻസ് മേധാവി ഷാജ് കിരണിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാവിലെയും ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തി. പണമടക്കം പലതും വാഗ്ദാനം ചെയ്തു, പക്ഷേ അതിന് വഴങ്ങിയില്ല. മൊഴി പിൻവലിക്കാൻ അയാൾ പ്രേരിപ്പിച്ചു. ഇന്നലെ ഉച്ച മുതൽ വൈകിട്ട് വരെ മാനസികമായി പീഡിപ്പിച്ചു. നികേഷ് കുമാർ എന്നയാൾക്കൊപ്പം ഒത്തുതീർപ്പ് ചർച്ചയിലെത്താൻ പറഞ്ഞു. നികേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ശബ്ദമെന്ന് ഷാജ് കിരൺ പറഞ്ഞു. നികേഷ് വന്ന് കാണും, അയാൾക്ക് തൻ്റെ ഫോൺ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഒത്തുതീർപ്പിലെത്തിയാൽ കേസും യാത്രാവിലക്കും ഒഴിവാക്കാമെന്ന് ഷാജ് കിരൺ പറഞ്ഞതായും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തി. സ്വപ്നയ്ക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്ന് സ്വപ്നയുടെ അഭിഭാഷകനായ കൃഷ്ണരാജ് പറഞ്ഞു. കേസ് റദ്ദാക്കാൻ നാളെ ഹർജി നൽകും. ഷാജ് കിരണുമായുള്ള സംഭാഷണം നാളെ പുറത്തുവിടുമെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ പ്രതികരിച്ചു. ഷാജ് കിരണിനെ പരിചയപ്പെടുന്നത് കെ പി യോഹനാന്റെ ജീവനക്കാരൻ എന്ന നിലയിലാണെന്നും അഭിഭാഷകൻ പറഞ്ഞു. ഷാജ് കിരൺ എത്തിയത് മുഖ്യമന്ത്രിയുടെ ദൂതനായാണെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. ഇതിനിടയിൽ മുൻമന്ത്രി കെ ടി ജലീലിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്ന സുരേഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സ്വപ്ന സുരേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളല്ലെന്ന സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹർജി കോടതി തള്ളിയത്. ഇതിനു പുറമെ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യമുണ്ടെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. ഇതിനിടയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ഭയം കൊണ്ടാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. അന്വേഷണം തടസ്സപ്പെടുത്താനോ ഒളിച്ചോടാനോ അല്ല ഹർജി നൽകിയതെന്നും സ്വപ്ന വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനെതിരെ കെ ടി ജലീൽ MLA നൽകിയ പരാതി അന്വേഷിക്കാൻ 12 പോലീസ് സംഘത്തെയാണ് സർക്കാർ നിയോഗിച്ചത്. ക്രൈംബ്രാഞ്ച് ADGP ഷെയ്ഖ് ദർബേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP എസ് മധുസൂദനനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അഡീഷണൽ SP സദാനന്ദനെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. തന്നെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാണിച്ചായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന്റെ പരാതി. പരാതിയിൽ ഗൂഢാലോചന, കലാപശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരം സ്വപ്നയ്ക്കും PC ജോർജിനുമെതിരെ കേസെടുക്കുകയായിരുന്നു. സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേരളത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും ആളിക്കത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.